ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇപ്പം നേരത്തെ ഞാൻ അക്വാറിയം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം ഇതിൻ്റെ ടോപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണിത്. ഫോം കൊണ്ട് 3 മില്ലി ഫോം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഈ കാണുന്ന ഗ്ലാസ് അക്വാറിയം ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാം. ഓടൊക്കെ പാകുന്ന ആ ഒരു ആകൃതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ടോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് 40 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. ഇവിടെ ഞാൻ 2 സെൻറ്റിമീറ്റർ കൂട്ടി 42 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് 24 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. ഞാൻ 6 സെൻറ്റിമീറ്റർ കൂട്ടി 30 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. പുസ്തകം വാങ്ങുന്ന കടയിൽ ഈ ഫോം കിട്ടുന്നതാണ്. ഒരെണ്ണത്തിന് 180 രൂപയാണ്. ഒരു ഫോം ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും ഇതുപോലത്തെ. 30 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്ന ഭാഗത്ത് പെന്നുകൊണ്ട് ആദ്യം മാർക്ക് ചെയ്യുന്നു. ശേഷം 42 സെൻറ്റിയുടെ ഭാഗത്ത് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത ഭാഗത്ത് പെന്നുകൊണ്ട് വരയിടാം. ശേഷം ആ ഭാഗം ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. നടുക്ക് വരയിടാൻ വേണ്ടി ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു വരയിട്ട് കൊടുക്കാം. ശേഷം അത് കട്ടാവാത്ത രീതിയിൽ മേലെ മാത്രം ബ്ലേഡ് കൊണ്ട് ഒരു വരയിട്ട് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലായിട്ട് 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ത്രികോണാകൃതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ മാർക്കിട്ട് 2 സൈഡും മാർക്കിട്ട് കൊടുക്കുക. അതിനുശേഷം ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകൂടി ചെറുതായി ഒന്ന് ബ്ലേഡ് കൊണ്ട് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കൈകൊണ്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 24 സെൻറ്റിമീറ്റർ ഉള്ള സ്ഥലത്ത് ഒരു 26 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ ഈ ഒരു ഫോം നമുക്ക് ബെൻഡ് ചെയ്ത് ഇതേപോലെ പിടിച്ച് നിർത്താം. അതിനുശേഷം ഇതിൻ്റെ നടുക്ക് മുകളിൽ ഫെവിക്വിക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 സെക്കൻഡ് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ശേഷം ഇതിൻ്റെ അടിഭാഗത്തും ഫെവിക്വിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം 2 സൈഡിലെ കോർണറിലേക്ക് ആവശ്യമായ ഫോം ഇത് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ഭാഗത്ത് 1 സൈഡിൽ ഇതേപോലെ പിടിച്ച് ഫെവിക്വിക്ക് അപ്ലൈ ചെയ്യാം. ശേഷം ബാക്കിയുള്ള ഭാഗത്തും കൂടി ഇതേപോലെ ഫെവിക്വിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏകദേശം പണി ഇവിടെ ഇപ്പോൾ കഴിഞ്ഞു. ഇനി ഇതിന് കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട്. നമുക്ക് അതിനു മുമ്പ് അക്വാറിയത്തിന് മുകളിൽ അതൊന്ന് ഇട്ട് നോക്കാം. നല്ല മനോഹരമായിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ, വളരെ ഈസിയായി, സിമ്പിളായി ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണിത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ബാക്കി വന്ന 2 പീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഇതേപോലെ ബ്ലേഡ് കൊണ്ട് ചെറുതായി ഒന്ന് വരച്ചു 2 സൈഡിൽ പിടിപ്പിക്കാം. അത് പിടിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ നടുഭാഗം ഒന്ന് അളന്ന് ഒന്ന് അതിൻ്റെ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് 2 സൈഡിലും ഇതേപോലെ ഫെവിക്വിക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. മറ്റേ ഭാഗത്തും ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പെയിൻ്റ് അടിക്കാതെയും ഇതേപോലെ കാണാനും നല്ല ഭംഗിയാണ്. ആവശ്യമുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ച് കാണിച്ചു തരികയാണ്. അതിനായി സ്പ്രേ പെയിൻ്റാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. 150 രൂപയാണ് ഈ ഒരു പെയിൻറ്റിന്. ഇതേപോലെ നന്നായി പെയിൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം.
ഈ ഒരു സ്പ്രേ പെയിൻറ് ഇതേപോലത്തെ നാലെണ്ണത്തിലേക്ക് ഉപയോഗിക്കാം. കാണാൻ അതിമനോഹരമായ അക്വാറിയം ടോപ്പ് ഇത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അമ്ര മീഡിയാസിന് വേണ്ടി ഞാൻ മുസ്തഫ അദത്ത് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.